അധ്യായം 9 ആത്മാക്കളെ നേടുന്ന വിധം. ആത്മാക്കൾക്കായി കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്ന അനുഭവം അദ്ദേഹത്തിനില്ലായിരുന്നു. ജീവിതത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത്. നമ്മിൽ നിന്ന് ജീവിത സൗരഭ്യം വമിക്കട്ടെ, അപ്പോൾ ആത്മാക്കൾ സംഘമായി നമ്മെ സമീപിക്കുമെന്ന് അദ്ദേഹം സഹപ്രവർത്തകരെ ഉത്ബോധിപ്പിച്ചിരുന്നു. പുഷ്പങ്ങൾ ഒരിക്കലും വണ്ടുകളെ അന്വേഷിക്കാറില്ല, എന്നാൽ വണ്ടുകളാണ് മധുവുള്ള പൂക്കളെ അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹം ഓർപ്പിച്ചിരുന്നു. എന്നാൽ പരിതാപമെന്ന് പറയട്ടെ, ഇന്നത്തെ നിരവധി ശുശ്രൂഷകർ കടലും കരയും ചുറ്റി അഥവാ ചുറ്റിത്തിരിഞ്ഞ് ആത്മാക്കളെ തങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ ബന്ധപ്പെടുന്നു. ചേർന്ന ശേഷം അവർക്കായി പ്രാർത്ഥിക്കുകയോ അവരുടെ നിലനിൽപ്പിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നില്ല. അതിലുമുപരി നായകന്മാരായ അവരുടെ ജീവിതവും പ്രവർത്തനവും അനുയായികളെ തങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു. മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 15 വാക്യം. കപടഭക്തിക്കാരായ അത്തരം ശുശ്രൂഷകർക്ക് കഠിന നഷ്ടമുണ്ടാകുമെന്ന് കർത്താവ് താക്കീത് നൽകിയിരിക്കുന്നു. നമുക്കത് ഭവിക്കാതിരിക്കട്ടെ. വിവാഹാദി ആവശ്യങ്ങൾക്ക് ഒരാൾ സഭയുടെ അംഗമായിത്തീരുന്നതിന് അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. സത്യാന്വേഷകരെയും ദൈവത്തെ സ്നേഹിക്കുന്നവരെയും വിശുദ്ധി ജീവിതലക്ഷ്യമാക്കിയിരിക്കുന്നവരെയുമാണ് അദ്ദേഹം ഈ സഭയിലെ അംഗങ്ങളായി സ്വാഗതം ചെയ്തിരുന്നത്. വിവാഹം തീരുമാനമാകുമ്പോൾ നടത്തിക്കൊടുക്കുകയല്ലാതെ മറ്റു കാര്യങ്ങളിൽ ശുശ്രൂഷകർ ഇടപെടരുതെന്ന് പാസ്റ്റർ പോൾ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. വിട്ടുപോയവർ. കൊളംബോ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പലരും സ്വതന്ത്രമായും സമൂഹമായും സുവിശേഷ വേല ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ പലരും പ്രാരംഭകാലത്ത് പാസ്റ്റർ പോളിനോടുകൂടെ നിന്നവർ ആയിരുന്നു. അവർ പിരിഞ്ഞുപോയ ശേഷവും പാസ്റ്റർ പോളിനെ സ്നേഹിച്ചിരുന്നു. അവർ കൂടെ കൂടെ പാസ്റ്റർ പോളിനെ കാണുവാൻ വരികയും സുഖക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അദ്ദേഹം അവരെ സ്വീകരിച്ച് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അവരെയെല്ലാം സ്വന്തം മക്കളെപ്പോലെ കരുതിയിരുന്നു. പാസ്റ്റർ പോൾ മരിച്ചപ്പോൾ അവരെല്ലാവരും കണ്ണുനീരോടെ വിലപിച്ച് ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഒരിക്കൽ പാസ്റ്റർ പോൾ വിശ്വാസഭവനത്തിൽ ഇരിക്കുമ്പോൾ ദുഃഖസൂചകമായി കറുത്ത കോട്ട് ധരിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. അയാൾ പാസ്റ്റർ പോളിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാര്യമെന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മൂത്ത മകൻ മരിച്ചുപോയി എന്ന് അയാൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പിന്നെയും കരഞ്ഞു. പാസ്റ്റർ അയാൾക്ക് ഗുണദോഷം നൽകി ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് അയാൾ വന്നിരുന്നു. സാക്ഷ്യത്തിൻ്റെ സമയമായപ്പോൾ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. വളരെ വ്യഗ്രതയോടും വേദനയോടും തൻ്റെ അനുഭവം വിവരിച്ചു പറഞ്ഞു. താൻ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ ഫലമായി തൻ്റെ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ് അനുതപിച്ചു കരഞ്ഞു. തൻ്റെ സാക്ഷ്യം വളരെ ഹൃദയഭേദകമായിരുന്നു. അയാൾ ഇരുന്ന ഉടനെ പാസ്റ്റർ പോൾ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: ഒരു പശുവിനെയും കുട്ടിയെയും കൊണ്ടൊരാൾ നടന്നു പോകുന്നുവെന്ന് വിചാരിക്കുക. പശുക്കുട്ടി തള്ളയുടെ പിൻവശത്ത് നിൽക്കും, തള്ള പശുക്കുട്ടിയെ നക്കിക്കൊണ്ട് നിൽക്കും, രണ്ടും മുമ്പോട്ട് പോകയില്ല. അപ്പോൾ ബുദ്ധിമാനായ ഉടമസ്ഥൻ ഒരു കാര്യം ചെയ്യും, അയാൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് പശുവിനെ നോക്കാതെ തന്നെ മുമ്പോട്ട് നടക്കും. ഉടനെ പശു ഓടി അയാളുടെ പിന്നാലെ ചെല്ലും. ഇതുപോലെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ സഹോദരൻ്റെ കാര്യത്തിലും ദൈവം ചെയ്തിരിക്കുന്നത്. കുട്ടിയെ നക്കിയും തുവർത്തിയും നിന്ന് തള്ളയെ മുൻപോട്ട് നയിക്കുവാൻ ഉടമസ്ഥൻ ചെയ്ത പ്രവൃത്തി പോലെ ദൈവം ഈ സഹോദരൻ്റെ കുഞ്ഞിനെ മേലോട്ടെടുത്തിരിക്കുകയാണ്. അതുകണ്ട് കുഞ്ഞിൻ്റെ പിതാവ് ദൈവത്തിൻ്റെ പിന്നാലെ ഓടിയെത്തണം എന്നതാണ് ദൈവേഷ്ടം. ഈ ദൂത് എല്ലാവരെയും ആഴമായി സ്പർശിച്ചു. സഭ മുഴുവനും ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഏവർക്കും ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ടായി. പിന്നെ സഭായോഗത്തിൽ മറ്റൊന്നും നടന്നില്ല. ചിലർ ആത്മാവിൽ ആഹ്ലാദിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റു ചിലർ അനുതപിച്ചു കരയുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ആത്മനിറവും സ്തുതിയും നീണ്ടുനിന്നു. ഇതൊരു അവിസ്മരണീയ സംഭവമായിരുന്നു. എങ്കിലും തിരിച്ചു വരുവാൻ കഴിവില്ലാതെ വണ്ണം മനസ്സ് കഠിനപ്പെട്ടിരിക്കുന്ന പിന്മാറ്റക്കാരെ മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ഉണങ്ങിയ മരത്തിന് വെള്ളം കോരുന്നതുപോലെയും ഓട്ടുകഷ്ണം മുളപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെയുമാണ് അദ്ദേഹം പരിഗണിച്ചിരുന്നത്. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുത്തിരുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം 2 കൊരിന്ത്യർ 9:9. പാസ്റ്റർ പോളിനെ പോലെ ഔദാര്യശീലനും മഹാമനസ്കനും ദരിദ്രർക്ക് കൊടുക്കുന്നതിനുമായ ഒരു വിശുദ്ധനെ കണ്ടെത്തുക എളുപ്പമല്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രമാണം അദ്ദേഹം അനുയായികളെ പഠിപ്പിച്ചിരുന്നു. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും,
അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ലളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. അഹോവൃത്തിക്ക് വകയില്ലാതെ പലരും പാസ്റ്റർ പോളിനെ സമീപിച്ചിട്ടുണ്ട്. അവർക്കായി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദൈവം അവരെ സമ്പന്നരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ ബന്ധുക്കളിൽ ഒരാൾ സഹായ അഭ്യർത്ഥനയുമായി പാസ്റ്റർ പോളിനെ സമീപിച്ചു. കൈവശം പണമുണ്ടായിരുന്നുവെങ്കിലും അയാൾക്ക് സഹായമൊന്നും ചെയ്തില്ല, പ്രാർത്ഥിച്ചയക്കുക മാത്രം ചെയ്തു. അയാൾക്ക് ആവശ്യമുള്ള പണം എത്രയും വേഗം ദൈവം നൽകി. മാത്രമല്ല ഒരു ജോലിയും ലഭിച്ചു. താമസം വിന സമ്പന്നനായും തീർന്നു. മറ്റൊരിക്കൽ ഒരു തൊഴിൽ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഒരാൾ പാസ്റ്റർ പോളിനെ സമീപിച്ചു. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചയച്ചു. അന്നു മുതൽ അയാളുടെ തൊഴിലിൽ ക്രമാതീതമായ ആദായ വർധനവ് ഉണ്ടായി ധനികനായി തീർന്നു. ഇങ്ങനെ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ എന്ന വിശുദ്ധ പൗലോസിന്റെ അനുഭവം പാസ്റ്റർ പോളിലും അക്ഷരീകമായും നിറവേറി. അഭിഷേകത്തിനായുള്ള സമർപ്പണം. ആത്മാഭിഷേകത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരിൽ ലക്ഷ്യബോധം ഉളവാക്കത്തക്ക വിധം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. യാഗപീഠത്തിൽ വയ്ക്കപ്പെട്ട യാഗവസ്തു യാഗാഗ്നിയിൽ ദഹിച്ച് ചാരമായിത്തീരുന്നതുപോലെ മഹത്വാത്മാവിനാൽ നാം ചാരമായിത്തീരേണ്ടതാണ്. ഒരു വൃക്ഷത്തിൻ്റെ വളത്തിന് ചാരം പ്രയോജനപ്പെടുന്നതുപോലെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ പൂർണ്ണ ചാരമായിത്തീരുന്നവർക്ക് മാത്രമേ ആത്മാക്കൾക്ക് പ്രയോജനമാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ ദാനമായ കൃപാവരങ്ങളുടെ പ്രയോജനത്തെക്കുറിച്ച് അദ്ദേഹം ദൈവമക്കളെ വ്യക്തമായി ഗ്രഹിപ്പിച്ചിരുന്നു. വരങ്ങൾ സ്വന്തം മഹത്വത്തിനും ആത്മസംതൃപ്തിക്കും വേണ്ടിയല്ല, സഭയുടെ ആത്മീയ വർധനയ്ക്കും ദൈവനാമഹത്വത്തിനുമായി ജ്വലിപ്പിക്കണം. വിവേചനത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നതിനാൽ സകലത്തെയും വിവേചിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വരപ്രാപ്തരിലുള്ള സ്വാർത്ഥത, സ്വയപ്രശംസ, നിഗളം എന്നിവ ഉന്മൂലനാശം ചെയ്യുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സുവിശേഷ പ്രവർത്തകർക്ക് സൗകര്യപ്രദമായി വിശ്രമിക്കത്തക്കവണ്ണം ഒരു വിശ്വാസ ഭവനം ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവിടുത്തെ സഭാശുശ്രൂഷകൻ പാസ്റ്റർ പോളിന് പരാതി കത്തയച്ചു. സന്ദർശകരുടെ ആധിക്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും അവരെ ശുശ്രൂഷിക്കുവാൻ താൻ വളരെ കഷ്ടപ്പെടുന്നതായും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിന് പാസ്റ്റർ പോൾ, അവരെ ശുശ്രൂഷിക്കുന്നതിനാണ് നീ അയക്കപ്പെട്ടിരിക്കുന്നത്. നിനക്ക് ലഭിക്കുന്ന സാമ്പത്തിക നന്മകളും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചതാണ് എന്ന് മറുപടി നൽകി. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന പാസ്റ്റർ പോൾ എളിയവരെ ആദരിക്കുന്നതിലും അനാഥരെ പാലിക്കുന്നതിലും എപ്പോഴും മുൻപന്തിയിൽ തന്നെ ആയിരുന്നു. വെളിപ്പെട്ടത് നമുക്കുള്ളത്. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾക്ക് അദ്ദേഹം പരിധി കൽപ്പിച്ചിരുന്നില്ല. മറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റേത്, വെളിപ്പെട്ടത് നമുക്കുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിമതം. നാം വിശ്വസ്തരായിരുന്നാൽ മറഞ്ഞിരിക്കുന്നവയും ദൈവഹിതപ്രകാരം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്രമാദിത്വത്തിൽ വിശ്വസിച്ചിരുന്നില്ല. സ്ഥാപിക്കപ്പെട്ട ഉപദേശ സത്യങ്ങളെക്കുറിച്ച് പാസ്റ്റർ പോളിന് നല്ല നിശ്ചയമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ നിലനിൽപ്പ് സുസ്ഥിരമായി എന്നോ ലക്ഷ്യം കൈവന്നുവെന്നോ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. പോൾ വീണുപോകാമെങ്കിലും എന്നെ മറികടന്ന് നിങ്ങൾക്ക് സത്യത്തിൻ്റെ പാതയിൽ സുധീരം മുന്നേറാമെന്ന് പറഞ്ഞ് അദ്ദേഹം സഹപ്രവർത്തകരെ ഉപദേശത്തിൽ ഉറപ്പിച്ചിരുന്നു. അതേസമയം തൻ്റെ നിലയെപ്പറ്റിയും താൻ സ്ഥാപിച്ച ഉപദേശത്തെപ്പറ്റിയും തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈ സഭയെപ്പറ്റിയും ഇതിലെ ഉപദേശത്തെപ്പറ്റിയും തൻ്റെ അനുയായികൾ ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവും തൻ്റെ ശിഷ്യന്മാരും സഞ്ചരിച്ച രാജപാതയിലൂടെ നാം ഗമിക്കുകയാണ് എന്നുറച്ച സ്വരത്തിൽ അദ്ദേഹം പറയുമായിരുന്നു. പ്രതിഫലേച്ച കൂടാതെ കർത്തൃസേവ ചെയ്തിരുന്ന ഒരു ദൈവപുരുഷനായിരുന്നു പാസ്റ്റർ പോൾ. ദൈവത്തെ സേവിക്കുന്നതിന് മനുഷ്യരുടെ മാനമോ പ്രതിഫലമോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. രോഗത്തിലും കഷ്ടതയിലും ഇരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുക എന്നത് ദൈവസ്നേഹത്തിൻ്റെ ഫലമാണെന്നും അദ്ദേഹം നല്ലവണ്ണം ഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. മറ്റുപദേശങ്ങളെപ്പോലെ തന്നെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും ജനത്തെ പഠിപ്പിക്കണമെന്നും അവർ അനുഗ്രഹീതരായി തീരുവാനുള്ള ഒരു മാർഗമാണതെന്നും അദ്ദേഹം സഹപ്രവർത്തകരെ അറിയിച്ചിരുന്നു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാകത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രായ ലേഖനം
പതിമൂന്നാം അധ്യായത്തിൻ്റെ 16 വാക്യം. ഇരിക്കുന്നവൻ ഭരിക്കും. ദൈവസന്നിധിയിൽ അധിക സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നവർക്ക് മാത്രമേ ഇന്ദ്രിയ ജയം ഉണ്ടാവുകയുള്ളൂ എന്ന അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭാപരിപാലനത്തിന് പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണെന്നുള്ള മർമ്മം സഹപ്രവർത്തകരെയും ഗ്രഹിപ്പിച്ചിരുന്നു. ഇരിക്കുന്നവൻ ഭരിക്കുമെന്ന് പാസ്റ്റർ പോൾ പറയുമായിരുന്നു. ജയിക്കുന്നവർക്ക് മാത്രമുള്ളതാകുന്നു പ്രതിഫലവും. തങ്ങളുടെ അവയവങ്ങളെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നവർക്ക് അഥവാ ജയജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ സഹസ്രാബ്ദ ഭരണത്തിൽ ജാതികളുടെ മേൽ അധികാരം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. വെളിപ്പാട് പുസ്തകം 3:21, 2:27. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠനെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. സദൃശ്യവാക്യങ്ങൾ 16 അധ്യായത്തിൻ്റെ 32 വാക്യം.